സി എച്ച് ആർ വനഭൂമിയാക്കി മാറ്റി കർഷകരെ വഴിയാധാരമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ. പിണറായി വിജയനെയും വന്യമൃഗങ്ങളെയും ഒരുപോലെ കേരളത്തിലെ ജനങ്ങൾ ഭയപ്പെടുകയാണ്. മയക്കുവെടിയേറ്റ ആലസ്യത്തിലാണ് വനംവകുപ്പ് മന്ത്രി. മലയോര കർഷകർക്കായി ശക്തമായ സമരത്തിന് യു ഡി എഫ് നേതൃത്വം നൽകുമെന്നും എം എം ഹസൻ ചെറുതോണിയിൽ പറഞ്ഞു. അതോടൊപ്പം സി എച്ച് ആറിന്റെ കാര്യം പറഞ്ഞു. മുൻകാലങ്ങളിലെല്ലാം റവന്യൂ ഭൂമിയാണ്, അതിലെ ഏലാ ഭാഗത്തിൽ വൃക്ഷങ്ങൾക്കാണ് ഫോറസ്റ്റ് അധികാരം കൊടുത്തത്. അതിപ്പോ റവന്യൂ ഭൂമി ഫോറസ്റ്റ് ഭൂമിയാക്കി മാറ്റി അവിടെ നിന്ന് ഇത്ര ലക്ഷക്കണക്കിന് ഏക്കർ ഒരുപാട് കൃഷിക്കാരെ വഴിയാധാരമാക്കാൻ പോകുക, അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇതാണ് പ്രധാനം. ഇപ്പൊ പിണറായി വന്യമൃഗത്തെ ഒരുപോലെ കേരളത്തിലെ ജനങ്ങൾ ഭയപ്പെടുകയാണ്. പിന്നെ വനം വകുപ്പ് മന്ത്രിയെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിനും ആനയ്ക്ക് മറ്റെന്താണ് മൃഗങ്ങൾക്ക് മയക്ക് വെടിവെക്കാൻ അദ്ദേഹം ഉത്തരവിട്ടപ്പോ ഈ ഇടുക്കിയിലെ ജനങ്ങൾ പറഞ്ഞത് ആനയ്ക്കും മൃഗത്തിനുമല്ല, വനം വകുപ്പ് മന്ത്രിക്കാണ് ആദ്യം മയക്ക് വെടിവെക്കേണ്ടതെന്ന് പറഞ്ഞു. മയക്ക് വെടി കൊണ്ടതുപോലുള്ളൊരു ആലസ്യത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പൊ ഈ ഗവൺമെന്റിൽ നിന്ന് മലയോര കൃഷിക്കാർക്ക്, പ്രത്യേകിച്ച് ഇടുക്കിയിലെ ജനങ്ങൾക്ക് വന്യമൃഗങ്ങളെ കൊണ്ടുള്ള ശല്യം, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഈ അക്രമങ്ങൾ, ഇവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. അപ്പം അതിനെ തടയാൻ വളരെ ശക്തമായിട്ടുള്ള ഒരു ജനകീയ സമരത്തിന്, ആ സമരം മിക്കവാറും ഈ ഇതിനു വേണ്ടി നിരവധി സമരം നടത്തിയ യു ഡി എഫ് ഇത് ഒരു അന്തിമ സമരമായിട്ടാണ് നടത്താൻ പോകുന്നത്.